മൈത്രേയ, ഈ നമ്മുടെ സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ സ്ത്രീകൾ ഒരുപാട് പുതിയ രീതിയിലുള്ള ബിസിനസ്സുകളും അതേപോലെയുള്ള ഇന്നൊവേഷൻസുകളുള്ള ഒരുപാട് പ്രോജക്ട്സുകൾ ഇപ്പം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്നതോടൊപ്പം തന്നെ അവർ സോഷ്യലി വല്ലാത്ത രീതിയിലുള്ള അബ്യൂസ് നേരിടേണ്ടി വരുന്നുണ്ട്. അതായത് നിങ്ങൾ പിന്നെ വീട്ടിൽ നിൽക്കേണ്ടല്ലേ, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, നല്ല രീതിയിൽ അവരെ തളർത്തുന്ന രീതിയിലുള്ള ഒരുപാട് ത്രെട്ട് ഇന്നത്തെ ഒരു ഭൂരിഭാഗമില്ലെങ്കിലും ഒരു 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 ശതമാനം ആൾക്കാർ സ്ത്രീകളെ വല്ലാതെ അവഹേളിക്കുന്ന രീതിയിലുള്ള അബ്യൂസുകൾ സോഷ്യൽ നെറ്റ്വർക്കിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവരുടെ ഒരു മാനസികാവസ്ഥേനെ പറ്റിയിട്ടുള്ള മൈത്രയുടെ ഒരു ഒപ്പീനിയൻ. മാനസികാവസ്ഥയെ പറ്റി അതോ പുരുഷന്മാരങ്ങനെ പെരുമാറുന്നതിനെ പറ്റി എന്താണ് ഇയാളുടെ യഥാർത്ഥ പ്രശ്നം? എന്താ ഈ അവഹേളിക്കുന്ന ഒരു സോഷ്യലി അവരെ അബ്യൂസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ്, അതിലിപ്പം പുരുഷന്മാരും ഉണ്ട്, ചില രീതിയിൽ ഇപ്പം സ്ത്രീകളുണ്ടാവാം. അപ്പോൾ ആ ഒരു പിന്നെ സൊസൈറ്റീൻ്റെ ഒരു മാനസികാവസ്ഥ, അതേപോലെ ആ സ്ത്രീകൾ ഇങ്ങനെയുള്ള ചില സ്ത്രീകൾ ചിലപ്പം ആ രീതിയിൽ ഇങ്ങനെയുള്ള അബ്യൂസുകൾ വരുമ്പം ചിലപ്പോൾ ധൈര്യശാലികളല്ലാത്തവർ ചിലപ്പോൾ തളർന്നു പോകാനും ഡിപ്രഷനെല്ലാം ഉണ്ട്. ചിലർ നന്നായിട്ട് ഫേസ് ചെയ്ത് പോകുന്നുണ്ട്. അവരൊരു ഓവർകം ചെയ്യാനും ഉള്ള ഒരു സൊല്യൂഷൻ. അടിച്ചമർത്തപ്പെട്ടിരിക്കുന്ന ഏത് വിഭാഗത്തിനും ഉള്ള പ്രശ്നമാണ് സ്ത്രീകളുടെ പ്രശ്നമാണ്. ഏത് വിഭാഗം അടിച്ചമർത്തപ്പെട്ട് നിലനിന്നിട്ടുണ്ടോ അവർ ഉയരാൻ ശ്രമിക്കുമ്പോൾ അവർ നേരിടുന്ന പ്രശ്നങ്ങളാണ്. അങ്ങനെ അതിനെ അങ്ങനെയൊന്നും മനസ്സിലാക്കിയില്ലെങ്കിൽ സ്ത്രീകൾക്ക് സവിശേഷമായ ഒരു പ്രശ്നമായിട്ട് കാണും. അങ്ങനെയല്ല, സ്ത്രീകൾക്ക് ലോകത്ത് ആധുനികമായ, ഞാൻ ആധുനികം എന്ന് ഞാൻ പറയുമ്പോൾ ഇപ്പോഴത്തെ കാര്യമേ അല്ല, മനുഷ്യൻ്റെ ജീവനും ജീവിതവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ കൃഷിയൊക്കെ ആരംഭിക്കുന്നതൊക്കെ ആധുനികമാണ്. അത് അങ്ങനെ അതിനെ മനസ്സിലാക്കേണ്ടത്. കൃഷി കണ്ടുപിടിച്ച സമൂഹങ്ങളിലേക്ക് എത്തുമ്പോൾ അവിടെ തൊട്ടാണ് ഈ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ആരംഭിക്കും. അപ്പോൾ സ്ത്രീകൾ വീട്ടിൽ പണിയെടുത്താൽ മതി, പുറത്ത് പണിയെടുക്കണം. അപ്പോൾ ശരീരം കൊണ്ട് അധ്വാനിക്കുന്ന ജോലികൾ എന്ന് പറയുന്ന അത് ഒരു വിഭാഗം വേറൊരു വിഭാഗത്തിനെ കൊണ്ട് ചെയ്യിക്കുന്നിടത്തേക്ക് മാറുക എന്ന് പറയുന്നതൊക്കെ ഉണ്ടായപ്പോഴാണ് ഈ പറയുന്ന തരംതിരിവുണ്ടായത്. ഇപ്പോൾ ഒരു ഗോത്ര മാത്രമേ ഉള്ളൂ നമ്മൾ വയ്ക്കും. അപ്പോൾ കാട്ടിലൊക്കെ എപ്പോഴും നമുക്ക് ഗോത്രങ്ങളുണ്ട്, അവിടെ പോയി നോക്കിയാൽ കാരണം ആ ഗോത്രം എപ്പോഴും ഉണ്ട്. കൃഷിയൊക്കെ കണ്ടുപിടിക്കാത്ത ഗോത്രങ്ങൾ വരെ ഇന്നും ലോകത്തുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പുരുഷന്മാർ വേട്ടയാടാനായിട്ട് പോകുന്നതാണ്. പക്ഷെ സ്ത്രീകളവിടെ വീട്ടിൽ ഇരിക്കുന്നവരല്ലല്ലോ, അങ്ങനൊരു വീടില്ല. ഗോത്രത്തിൻ്റെ കാലത്ത് വീടുള്ളവരല്ല. അപ്പോൾ അവർക്ക് കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. അപ്പോൾ കിഴങ്ങ് കുത്തിയെടുക്കുക, തേനെടുക്കുക, എന്തിനാ മരത്തെ കയറുന്നത്, എല്ലാം ചെയ്യും. ആകെ ഉള്ളത് സംഘമായിട്ട് വലിയ മൃഗങ്ങളെ പിടിക്കാൻ പോകുന്ന ഒരു സ്ഥലത്താണ് പുരുഷന്മാരുടെ ബലം അവർ ഉപയോഗിച്ചത്. ബാക്കി മുഴുവൻ കാര്യങ്ങൾ സ്ത്രീകൾ നടന്ന് ചെയ്യും. അപ്പോൾ ആ ചെയ്യുന്നതിനും ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനകത്തൊന്നും ഈ പറഞ്ഞ പുരുഷന്മാരുടെ പങ്ക് പോലും വേണ്ടായിരുന്നു. ഇങ്ങനെ ചെയ്തിരുന്ന ഒരു ലോകത്തൊന്നാണ് പെട്ടെന്ന് നമ്മൾ ഒരു ഗോത്രം വേറൊരു ഗോത്രത്തിനെ പിടിച്ചുകൊണ്ടുവന്ന് പണിയെടുപ്പിക്കുന്ന സ്ഥലം മരുന്നത് കൃഷി തുടങ്ങിയപ്പോൾ. അപ്പം മറ്റൊരു വിഭാഗത്തിനെ കൊണ്ട് ജോലി ചെയ്യിച്ച് ജീവിക്കാൻ പറ്റുമെന്ന് മനുഷ്യർ കണ്ടുപിടിക്കുന്ന ഒരു ലോകമുണ്ട്, ഒരു കാലമുണ്ട്. ആ കാലഘട്ടത്തിനകത്താണ് പിടിച്ചുകൊണ്ടുവന്ന ആണിനെയും പെണ്ണിനെയും രണ്ടിനെയും അടിമകളായിട്ട് മാറ്റുന്ന ഒരു പ്രശ്നമുണ്ടായി. അടിമകളായി മാറിക്കഴിഞ്ഞപ്പോൾ എന്തു പറ്റി? പണിയെടുക്കുന്ന ആളുകൾ മുഴുവനും ശരീരം കൊണ്ട് പണിയെടുക്കുന്നത് പുരുഷന്മാർ കൂടുതൽ അവരെ ഉപയോഗിക്കാൻ തുടങ്ങി. സ്ത്രീകളെ അങ്ങനല്ലാതെ അവരിൽ നിന്ന് അകറ്റുന്ന പണിയും ചെയ്തു. മറ്റൊന്നുള്ളതെന്ന് പറയുന്നത് സ്ത്രീകളുടെ അനുവാദമില്ലാതെ അവരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റും എന്ന് പുരുഷന്മാർ ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്ന ഈ അടിമകളുണ്ടായപ്പോൾ. പക്ഷെ സ്ത്രീകളുടെ അനുവാദത്തോടെ മാത്രമേ പുരുഷന്മാർ അവരുമായിട്ട് ബന്ധമുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അടിമകളോട് ചോദിക്കേണ്ട കാര്യമേ ഇല്ല, കാരണം അടിമകൾ ഇണക്കേണ്ട ആവശ്യമില്ല.
മറ്റേങ്ങനെ സ്വന്തം ഇണയാണെങ്കിൽ ഇണക്കി നിർത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു പുരുഷന്. ആവശ്യമില്ലാത്ത അങ്ങനെ ഇണക്കാൻ ആവശ്യമില്ലാത്ത പുരുഷന്മാരുണ്ടാകുകയും ആ പുരുഷന്മാരുടെ പ്രവൃത്തി കൊണ്ട് സ്വന്തം ഇണകളായിരിക്കുന്ന സ്ത്രീകളുടെ മുകളിലും ബലം ഉപയോഗിക്കാൻ പറ്റുമെന്ന് പുരുഷന്മാർ കണ്ടുപിടിക്കുന്ന അങ്ങനെ അത് ഈ അടിമ സ്ത്രീകളിൽ നിന്ന് ആരംഭിച്ചത്. ചോദിക്കാതെ അവരുടെ അനുവാദമില്ലാതെ ബന്ധമുണ്ടാക്കാൻ കഴിയുമെന്ന ചരിത്രത്തിൽ ആദ്യത്തെ പുരുഷന്മാരുണ്ടായി. ഈ പുരുഷന്മാരുടെ സംഘമായിട്ട് അതിൻ്റെ അപ്പം അടിമകൾക്ക് കുട്ടികളുണ്ടായാൽ അടിമകളെ ഉണ്ടാവുകയുള്ളൂ, അല്ലാതെ ഈ പുരുഷന്മാരുടെ മക്കളല്ല ഉണ്ടാകുന്നത്. കുഞ്ഞുങ്ങളായിട്ട് കാണണ്ട, സ്വന്തം മക്കളായിട്ട് കാണണ്ട. അടിമകളെ വർദ്ധിപ്പിക്കുന്ന പ്രവൃത്തി ആയത് കാരണം കൊണ്ട് ഈ പുരുഷന്മാരുടെ ഇണകളായിരിക്കുന്നവർക്ക് ഈ അടിമ സ്ത്രീകളോട് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. കാരണം ഇവരുടെ സ്വത്തൊന്നും അടിച്ചുകൊണ്ട് പോകത്തില്ല, അടിമകളെ ഉണ്ടാക്കുന്ന പണിയായിട്ട്. അങ്ങനെ അത് കാണുന്നു. ഇതാണ് ഈ ജാതി സമ്പ്രദായം എന്ന് പറയുന്നതിനകത്തുണ്ടായ ഒരു സംഭവം. ഇതാണ് പുരുഷന്മാർ സ്ത്രീകളെ അവരുടെ അനുവാദമില്ലാതെ ബന്ധമുണ്ടാക്കാൻ കഴിയുന്നവരായി മാറുകയും അതിനകത്ത് സാധാരണഗതിയിൽ ജലസി തോന്നി തടയുന്ന ഈ പുരുഷന്മാരുടെ ഇണകളായ സ്ത്രീകൾക്ക് അതങ്ങനെ കാണേണ്ട കാര്യമില്ലാതെ വരുന്നത് ഇവരുണ്ടാക്കിക്കൊണ്ടുവരുന്നതോ അല്ലെങ്കിൽ ഇവരുടെ സ്വത്തായിട്ടിരിക്കുന്നതോ പങ്കുവയ്ക്കപ്പെട്ട പോകത്തില്ല എന്നുള്ള അറിവും കൂടെ ഉണ്ടായി. അപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന തട്ട് രൂപപ്പെട്ടത്. ഇത് പിൽക്കാലത്ത് ഇതേ പുരുഷന്മാർ തന്നെ അവരുടെ സ്വന്തം സ്ത്രീകളോട് മോശമായി പെരുമാറുന്നിടത്ത് എത്തുമ്പോഴും അവർക്ക് ഡ്രസ്സ് ഒന്നും ചെയ്യാനും പറ്റത്തില്ല. കാരണം സ്ത്രീകൾ പുരുഷന്മാർ ശാരീരികമായി കീഴടക്കും എന്നൊരിക്കലും വിചാരിച്ചിട്ടില്ല സ്ത്രീകൾ. ഇപ്പോൾ എവല്യൂഷണറി ആയിട്ട് പ്രണാമപരമായിട്ടാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് വില ഉണ്ടായാലല്ലെങ്കിൽ പുരുഷന്മാരെ നിന്ന് രക്ഷപ്പെടേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ വന്നിട്ടേ ഇല്ല. കാരണം സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന ഒരു പുരുഷൻ ഉണ്ടാകേണ്ട കാര്യമില്ല. ബാക്കി എല്ലാ ജീവികളിലും നമുക്ക് നോക്കിയാൽ മതി. കടുവായാലും സിംഹമായാലും മാനായാലും ഒക്കെ നമുക്ക് പുരുഷന്മാർ ബലമുള്ളവരോ, പക്ഷെ അവർ തമ്മിലേ ഇടിക്കത്തുള്ളൂ. രണ്ട് പുരുഷന്മാർ തമ്മിൽ കുസി പിടിക്കത്തേ ഉള്ളൂ, തമ്മിലടിക്കത്തേ ഉള്ളൂ. അല്ലാതെ സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറുന്ന പുരുഷന്മാരുണ്ടായത് അടിമ സമ്പ്രദായം ഉണ്ടായ പുരുഷന്മാരുടെ ഈ സമൂഹ നിർമ്മാണത്തിൽ മാത്രമാണ്. ആ ഉണ്ടായി വന്നതിന് ശേഷം സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന ചരിത്രത്തിലെ ആദ്യത്തെ പുരുഷന്മാരുണ്ടാകുന്നത് ഈ കൃഷി സമ്പ്രദായത്തിനകത്തുനിന്നുണ്ടായത് ആ കാലഘട്ടത്തിലാണ്. ആ ഉണ്ടായതിനകത്തുനിന്ന് അടിമകളെ ഉണ്ടാക്കുന്ന അതേ യുക്തിക്കകത്തേക്ക് സ്ത്രീകൾ വീണുപോവുകയാണ് ചെയ്തത്. അപ്പം താഴെയുള്ളവരാണ്, ദുർബലരാണ് എന്നൊക്കെ കാണാൻ തുടങ്ങി. ആ ദൗർബല്യം എന്നാണ് കാണുന്നത്. അല്ല, സ്ത്രീകൾക്ക് അവരുടെ ബലം ഉണ്ടാകേണ്ട ആവശ്യമില്ലാത്തവരാണെന്നല്ല, നമ്മൾ സ്പെഷ്യലാണ്, പുരുഷന്മാർ സ്പെഷ്യലാണ് എന്നുള്ള അവരുടെ അറിവും ഈ സ്ത്രീകൾ ദുർബലരാണെന്ന് വിചാരിക്കുകയൊക്കെ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഒരു മാറ്റം ലോകത്ത് വന്നിട്ട് അത് കൃഷി എവിടെല്ലാം വ്യാപകമായോ അവിടെല്ലാം ഈ തരത്തിലുള്ള സംസ്കാരവും കൂടെ കടന്നു. ഇന്ന് നമുക്ക് ഗോത്രത്തിൽ പോയാൽ അവിടുത്തെ സ്ത്രീകൾ വളരെ സ്വതന്ത്രരായിട്ട് ജീവിക്കുന്ന കാണാൻ പറ്റും. പക്ഷേ ഈ സംഘടിതമായിട്ട് രൂപപ്പെടുത്തിയ രാജ്യങ്ങളിനകത്ത് കൃഷിയോട് അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെടുത്തിയ രാജ്യങ്ങളിലെല്ലാം സ്ത്രീകൾക്ക് രണ്ടാം തരമായിത്തീരുന്ന അവസ്ഥയുണ്ടായി, അടിമകളോടൊപ്പമായി. അങ്ങനെ വന്ന സമയത്ത് അടിമകൾ ദുർബലരെന്നുള്ള യുക്തി വരുന്നപ്പോൾ കുട്ടികളോടൊപ്പം കാണാൻ തുടങ്ങി. സ്ത്രീകളും കുട്ടികളും എന്നാ പറയുക. അപ്പം സ്വതന്ത്രമായ വ്യക്തികളായിട്ട് സ്ത്രീകളെ കാണുന്നതേ ഇല്ലാതായി പോയ സമൂഹങ്ങളെയാണ് നമ്മൾ വളരെ മെച്ചപ്പെട്ട സമൂഹങ്ങളായിട്ട് ഈ പഴയകാലത്തെ കഥയ്ക്കകത്ത് മുഴുവൻ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്ന് ആശയപരമായി അടിമകളെ നിയന്ത്രിക്കാൻ ഉപയോഗിച്ച എല്ലാ ആശയങ്ങളും സ്ത്രീകളെ നിയന്ത്രിക്കുന്നതിനും ഉപയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെ വളർന്ന് ഇങ്ങനെ ആയിരിക്കണം സ്ത്രീകൾ എന്ന് പുരുഷന്മാരുടെ സങ്കല്പനത്തിനനുസരിച്ച് അവരെ പരിചരിക്കുന്ന അടിമകളെ എങ്ങനെയാണോ കാണുന്നത് പോലെ സ്വന്തം ഇണകളെ കാണുന്നിടത്തേക്ക് പുരുഷന്മാർ മുഴുവൻ മാറി. ആ മാറിയ ഇതിനകത്തുനിന്ന് നമ്മൾ ഇന്ന് അത് ഈ പറയുന്ന അടിമകളെ ഉണ്ടാക്കി അല്ലെങ്കിൽ എന്താണ് പ്രജാബോധമുള്ള അനുസരണയുള്ള മനുഷ്യരെ സൃഷ്ടിക്കുന്നതിനോടൊപ്പം അതിൽ തന്നെ രണ്ട് തട്ടായിട്ട് ആണിനെയും പെണ്ണിനെയും മാറ്റുന്ന യുക്തിയും കൂടെ വരികയും അടിമകളിൽ തന്നെ ഈ പറയുന്ന രണ്ട് തരം ആക്കി മാറ്റുന്നു എല്ലാം നടന്ന്. അപ്പോൾ സ്ത്രീകളെന്ന് പറഞ്ഞാൽ ദുർബലരാണെന്നും അവരെ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നും ഒക്കെ പറയുന്ന യുക്തികളെല്ലാം ലോകം മുഴുവനും വ്യാപകമായി എവിടൊക്കെ കൃഷി ആരംഭിച്ചോ എവിടൊക്കെ രാജ്യനിർമ്മാണം നടന്നിട്ടുണ്ടോ അവിടെ മുഴുവനും ഇത് സംഭവിച്ചു. കാരണം ഒരു കണക്ട് ചെയ്ത എല്ലാ സമൂഹങ്ങളും തമ്മിൽ ഈ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്.
അതുകൊണ്ടാണ് നമ്മൾ പഴയ മതങ്ങളും സാധനങ്ങളും എല്ലാം പരിശോധിച്ച് നോക്കി തമ്മിൽ കണക്റ്റഡ് ആണെന്ന് കാണാൻ പറ്റുന്നത്. ഒരേ ജനത ഒറ്റ മനുഷ്യൻ തന്നെയാണ് എല്ലായിടവും പോയി ഉണ്ടായത്. പക്ഷേ കൃഷി ഉണ്ടാക്കിയ സമൂഹങ്ങളിലെല്ലാം ഈ തരത്തിലുള്ള തട്ടുകൾ രൂപപ്പെടുകയും ഇത്തരത്തിലുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യപ്പെടുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ലോകത്തെ ഉണ്ടായ എല്ലാ മതങ്ങളും ആദ്യകാലത്ത് സ്ത്രീയെ ദൈവമായി കണ്ടിരുന്ന ഒരു കാലമുണ്ട്. അത് ഈ കൃഷി സമൂഹത്തിന് മുമ്പുള്ള കാലമാണ്. കാരണം കുഞ്ഞിനെ ഉണ്ടാക്കുന്നത് അമ്മയാണെന്നുള്ള അറിവുള്ളതുകൊണ്ട് അമ്മ ദൈവങ്ങളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഗർഭം ഉണ്ടാക്കുന്നതിന് ഞാനാണ് കാരണം എന്ന് പുരുഷന്മാർ കണ്ടെത്തുന്നത് ഇതിനിടയ്ക്ക് സംഭവിക്കുന്നുണ്ട്. അപ്പോഴാണ് മനസ്സിലായത് പുരുഷന്മാരും കൂടെ ചേർന്നാണ് ഈ കുഞ്ഞിനെ ഉണ്ടാക്കുന്നത്. മറ്റല്ലെങ്കിൽ സ്ത്രീകൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് സ്വാഭാവികമായി നമ്മൾ ചെയ്യുന്ന ഒരു പണിയായിട്ടാണ്, നമുക്കിഷ്ടം തോന്നുന്ന ഒരു കാര്യമായതുകൊണ്ട് ചെയ്യും. പക്ഷേ അത് കുട്ടി ഉണ്ടാകുന്ന പിന്നെ 10 മാസം പലതവണ നമ്മൾ ബന്ധം ഉണ്ടാക്കുന്നത്. ഓരോ തവണയും നമ്മൾ ഉണ്ടാക്കുമ്പോഴും ഒരു കുഞ്ഞു വെച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്നതുകൊണ്ടാണെന്ന് കാരണം ലോജിക്കുണ്ട്. ഇതങ്ങനെയല്ല. ഒരു ദിവസം ഒരു ഒരു സ്ത്രീയുടെ വയറ് ഇങ്ങനെ വീർത്തു വരുന്ന പോലാണ് അനുഭവിക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഈ കുഞ്ഞിനെ ഉണ്ടാക്കുന്ന പണി മുഴുവൻ അമ്മയ്ക്കായിരുന്നു. അതുകൊണ്ടാണ് അമ്മ ദൈവം ഉണ്ടായി പോകുന്നത്. നമ്മൾ ലോജിക്കുകൊണ്ടാണത്. അത് കഴിഞ്ഞാണ് ആ ലോജിക്കിന് വ്യത്യസ്തമായ ലോജിക്ക് കണ്ടെത്തിയത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. പക്ഷേ നമുക്കൊരു ആലോചിച്ചാൽ തോന്നുന്നവരെണ്ണമെന്ന് പറയുന്നത് തനി സ്വരൂപമുള്ള അച്ഛൻ്റെ തനി സ്വരൂപത്തിലുള്ള ഒരുത്തൻ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ എപ്പോഴും. അപ്പോൾ ഇത് ഇത് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ ആലോചിക്കുന്ന യുക്തികളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. എന്തായാലും അങ്ങനത്തെ ഒരു അറിവ് പുരുഷന്മാർക്ക് വരുന്നുണ്ട്. അതോടെ ഗർഭം ഉണ്ടാക്കുന്നത് ഞാനാണ് എന്ന് മനസ്സിലാക്കിയ പുരുഷന്മാരും ലോകത്തുണ്ടായി. അപ്പോൾ ആ ഉണ്ടാക്കിയെന്ന് മനസ്സിലാക്കുന്ന പുരുഷന്മാരുണ്ടാക്കിയപ്പോൾ എന്ത് പറ്റി? വളരെ വിസിബിളായി കാണാവുന്ന കാര്യമാണ് പുരുഷൻ്റെ ശുക്ലം. സ്ത്രീകൾക്കായിട്ട് അവരുടെ അണ്ടം നമ്മൾ കാണത്തേ ഇല്ല. സ്ത്രീകളുടെ പങ്ക് മുഴുവനും അവരുടെ പങ്കായിരുന്നെന്ന് വിചാരിച്ചിരുന്നിടത്തുനിന്ന് അവർക്ക് പങ്കേ ഇല്ല. അവരൊരു പാത്രം, അങ്ങനെയാണ് ഗർഭപാത്രം. ഈ ഗർഭം എന്ന് പറയുന്നത് പുരുഷൻ്റേതാണ്. കാരണം ഇത് അങ്ങോട്ട് ഇടുന്നത് വഴിയാണ് ഇത് അപ്പോൾ കംപ്ലീറ്റ് ഇയാളേതാണ്. അതുകൊണ്ടാണ് ഒരു കുട്ടിയെ എടുത്തുകൊണ്ട് ഒരു സ്ത്രീ നിൽക്കുന്ന കണ്ടാലും നമ്മൾ ചോദിക്കുന്നത് കുട്ടി ആരുടേതെന്ന്. അവളുടെ കുട്ടിയാണ്, നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ കുട്ടി ആരുടേതാണെന്ന് ചോദിക്കുന്ന ചോദ്യം വരുന്നത് തന്നെ അങ്ങനെയാണ്. അപ്പോൾ കുട്ടി മറ്റ് ഈ പുരുഷന്മാരുടേതാണെന്ന് വരികയും ഇന്ന് സ്കൂളിൽ ചേർക്കുമ്പോൾ അച്ഛൻ്റെ പേരിൽ കുട്ടികളുടെ പേരെല്ലാം ഉണ്ടാക്കുന്ന അങ്ങനെയാണ് ഉണ്ടായത്. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു സ്ഥലത്തു നിന്ന് കംപ്ലീറ്റ് ഉത്തരവാദിത്വം സ്ത്രീകൾക്ക് നഷ്ടപ്പെട്ടു പോയ സമൂഹങ്ങളിലായിരുന്നു. അപ്പോൾ അവർ മറ്റേത് അവർക്ക് ഇഷ്ടം തോന്നിയിട്ടായിരുന്നു പുരുഷന്മാരെ തിരഞ്ഞെടുത്തിരുന്നത്. അതായിരുന്നു സ്വയംവരം എന്നൊക്കെ പറഞ്ഞ് പണ്ട് പറഞ്ഞ് പഠിപ്പിച്ചിരുന്നത്. സ്ത്രീകൾ പുരുഷന്മാർ ഇങ്ങനെ നിരന്ന് നിന്നിട്ട് അതിനകത്ത് നിരത്തിനെ തിരഞ്ഞെടുക്കുമായിരുന്നു. ഇപ്പോഴും ഈ കല്യാണം ഇന്ത്യക്കാരനൊക്കെ കല്യാണം കഴിക്കുന്ന സമയത്ത് ആദ്യം പെണ്ണിനെ കൊണ്ടാണ് മലയടിയിക്കുന്നത്. കാരണം അവളുടെ തിരഞ്ഞെടുപ്പാണെന്ന് ഇപ്പോഴും അഭിനയിപ്പിക്കും. പക്ഷേ തട്ടുതട്ടായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കൃഷി സമൂഹങ്ങൾ രൂപപ്പെട്ടപ്പോൾ ആളുകളെ പിടിച്ചുകൊണ്ട് വന്ന് അടിമകളാക്കിയപ്പോൾ അവരെയൊക്കെ സ്ത്രീകൾ ഇഷ്ടപ്പെടാൻ തുടങ്ങി. കാരണം ഈ പിടിച്ചുകൊണ്ട് വന്നവനേക്കാളും കൊള്ളാവുന്നവന്മാരപ്പുറത്തുണ്ടായി. അപ്പോൾ അവനൊക്കെ ഇഷ്ടം തോന്നിയപ്പം അടിമയെ പ്രേമിക്കുന്ന പെണ്ണിനെ അനുവദിക്കാൻ പറ്റത്തില്ല എന്ന് പുരുഷന്മാർ കണ്ടുപിടിച്ച്. അതോടെ തിരഞ്ഞെടുപ്പ് ഇവർ തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല എന്ന്. അങ്ങനെയാണ് കൈയെ പിടിച്ചു കൊടുക്കുന്ന അച്ഛന്മാരുണ്ടായത്, കന്യാദാനം ആരംഭിക്കുന്ന അങ്ങനെ. അപ്പോൾ ഈ കന്യാദാനം ആരംഭിച്ചപ്പോഴാണ് കൈ പിടിച്ചു കൊടുത്തിട്ട് എൻ്റെ മോൾ ആരെ കല്യാണം കഴിക്കണം, തിരഞ്ഞെടുക്കുന്നത് ആദ്യമൊക്കെ സമ്മതിക്കും. എങ്ങനെ തിരഞ്ഞെടുക്കും? ഞാൻ നിരത്തി വെക്കുന്നതിനെ തിരഞ്ഞെടുക്കണം എന്നുള്ളത്. അങ്ങനെയാണ് ഈ അമ്പയും വെയ്ത്തും ഇയാൾക്ക് പറ്റിയ ആളിനെയാണോ ഇവള് തിരഞ്ഞെടുക്കാനായിട്ട് തിരഞ്ഞെടുക്കാൻ അനുവദിക്കുന്ന സാധനം നിൽക്കുമ്പോഴും ഇഷ്ടമുള്ള ആളെ തിരഞ്ഞെടുക്കാൻ നമുക്കില്ല. ഞാൻ പറയും ആരൊക്കെ. അപ്പോൾ അവ ഇവിടെ വന്ന് ഈ യുദ്ധമുറകളൊക്കെ കാണിച്ച് മിടുക്കനായവരത്തിനെ മാത്രമേ തിരഞ്ഞെടുക്കാൻ സമ്മതിക്കത്തുള്ളൂ. ഇങ്ങനത്തെ പ്രോസസ്സുകളുണ്ട്. ഇങ്ങനെ പല പ്രോസസ്സുകൾ കഴിഞ്ഞ് സ്ത്രീകൾക്ക് യാതൊരു തരത്തിലും അവരുടെ ദൗർബല്യത്തിനെ പറ്റിയുള്ള സ്ഥലവും അത് കഴിഞ്ഞ് തിരഞ്ഞെടുക്കാൻ കഴിയാതാവുക. അവർക്ക് അവരുടെ ലൈംഗികത എന്ന് പറയുന്നത് അവരുടെ സ്വന്തമല്ലെന്നും അത് കുടുംബത്തിൻ്റേതാണെന്നും വരുന്ന അവിടുന്ന് വരണ്ട്. ഈ അച്ഛനറിയാം ഇവിടെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടു പോയാൽ ഇയാളുടെ സ്വത്ത് അവർക്ക് കൊടുക്കേണ്ടി വരുമെന്നും ആ കൊള്ളാത്ത ജാതിയിൽ കൊള്ളാത്ത മതത്തിലൊക്കെ പെടുന്നവനെയൊക്കെ ഒരു പ്രേമിച്ച് കളയുമെന്ന് മനസ്സിലായപ്പോഴാണ് ഇത് മുഴുവൻ നിഷേധിക്കപ്പെട്ടു വരും. ഇങ്ങനെ വളർത്തിയ പ്രജാബോധത്തോടുണ്ടാക്കിയ സമൂഹത്തിനകത്തു നിന്നാണ് നമ്മൾ എന്ന് പറയുന്നത് ജനാധിപത്യം ഉണ്ടാക്കിയത്.
അപ്പോൾ തുല്യരായ മനുഷ്യരാണ് തിരഞ്ഞെടുക്കണമെന്നൊക്കെ പറയുക, ഈ പ്രതിനിധികളെ തിരഞ്ഞെടുക്കണം. പക്ഷേ അപ്പോഴും ഇണയെ തിരഞ്ഞെടുക്കാൻ അനുവദിച്ചിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള പ്രവൃത്തി, അപ്പോൾ പ്രേമം വിരോധമാണ് നമ്മുടെ നാട്ടിൻ്റെ നടപ്പ്. എന്തുകൊണ്ടാണ്? സ്ത്രീ തിരഞ്ഞെടുക്കും എന്നുള്ളതാണ് പ്രശ്നം. പുരുഷന്മാർ ഉത്തരവാദിത്വമില്ലാതെ ചെയ്യുന്ന പണിയായിട്ടാണ് അതിനെ കാണുന്നത്. സ്ത്രീകളെ തിരഞ്ഞെടുത്താൽ അത് ഉത്തരവാദിത്വമില്ലാത്തവനാണ്. സ്ത്രീകൾ തിരഞ്ഞെടുക്കുന്നത് തെറ്റാണെന്ന് കണിശമായിട്ട് അറിയുന്നവരാണ്. അപ്പോൾ ഉത്തരവാദിത്വമില്ലാത്ത പുരുഷന്മാരും തെറ്റ് ചെയ്യുന്ന സ്ത്രീകളുമൊക്കെ ആയിട്ടാണ് പിന്നെ വരുന്നത്. പക്ഷേ ജനാധിപത്യത്തിൽ തിരഞ്ഞെടുപ്പാണ് പ്രധാനം. അപ്പോൾ അത്തരത്തിൽ പറയുകയും തുല്യതാബോധം ഉണ്ടാകണമെന്ന് പറയുകയൊക്കെ ചെയ്യുമ്പോൾ പൗരന്മാരായിട്ട് മാറി. അപ്പോൾ പ്രജകളിൽ നിന്ന് പൗരന്മാരായിട്ട് ഇത് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ പുരുഷന്മാർക്ക് ആർക്കും അറിഞ്ഞൂടെ ഇത് എന്തൊരു സംഭവം, ഇത് ഈ പെണ്ണുങ്ങളെല്ലാം കൂടെ സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഭയങ്കര തെറ്റ്. കോടതി ചെല്ലുമ്പോൾ പ്രേമിച്ചവരുടെ കൂടെയാണ് കോടതി, കാരണം ജനാധിപത്യത്തിന് അത് തുല്യ പൗരന്മാരാണ് തിരഞ്ഞെടുക്കുക. കോടതിക്ക് പുറത്താണ് ഭയങ്കര തെറ്റാണത്. കാരണം അമ്മയും അച്ഛനും പറയുന്നതാണ് ശരി. ഇങ്ങനെ നിൽക്കുന്ന ഈ സ്ഥലത്ത് പിന്നെ ശരിയായിട്ട് നിൽക്കുന്ന എവിടെയാണ്? തിയേറ്ററിനകത്ത് സിനിമ കാണുമ്പോൾ മാത്രമാണ് പ്രേമിക്കുന്നുള്ള കൂടെ നമ്മൾ. അപ്പോൾ വേറെ ആ സമയത്ത് ഭയങ്കര പ്രേമക്കാരുടെ കൂടെ, പക്ഷേ അവിടെ കണ്ടോണ്ടിരുന്നവർ മുഴുവൻ പുറത്തോട്ടിറങ്ങിക്കഴിഞ്ഞാൽ അപ്പം തെറ്റാ. ഇങ്ങനെ രണ്ടായി പോയ ഒരു സമൂഹമാണ് നമ്മൾ. ആന്തരികമായിട്ട് നമ്മൾ ഈ സ്വാതന്ത്ര്യം വേണമെന്ന് ആഗ്രഹിക്കുകയും ജീവിക്കുന്നത് മുഴുവനും ഈ പ്രജകളായിട്ട്. അപ്പോൾ സ്ത്രീകൾ ഇന്ന് ഈ പറഞ്ഞ തുല്യതയൊക്കെ അനുസരിച്ചിട്ട് പെരുമാറാൻ തുടങ്ങുമ്പോൾ ഇവിടുത്തെ ഈ പുരുഷന്മാർ മുഴുവനും പഠിച്ചു വച്ചിരിക്കുന്നത് എന്താണ്? പ്രജകളുടെ കൂടെ ജീവിക്കാനാണ് പഠിച്ചിട്ടുള്ളത്, അടിമകളുടെ കൂടെ ജീവിക്കാനാണ് പഠിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് വിരുദ്ധമായിട്ടുള്ള ഏത് കാര്യത്തിനെ അവർ ആക്ഷേപിക്കും, ഉപദ്രവിക്കും. അപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നു എന്ന് പറയുന്നത് ഈ പ്രജകളായ പുരുഷന്മാരെയാണ് അവിടെ ഇരിക്കുന്നത്. അത് പുരുഷന്മാരല്ല, പ്രജകളാണ് ഇരിക്കുന്നത്. ശാരീരികമായ ആണും പെണ്ണുമായി ഇരിക്കുന്നു എന്നുള്ളതല്ലാതെ ആന്തരികമായ അടിമകൾ തന്നെയാണ്. പ്രജാബോധമുള്ളവരാണ്. തുല്യതാബോധമില്ലാത്ത പുരുഷന്മാരുടെ സ്ഥലമാണ്. അതാണ് ഈ കാണുന്ന മതമെന്ന് പറയുന്നത് പ്രജാബോധമുള്ള മനുഷ്യരുടെ സംഘത്തിനെയാണ് ഈ മതം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഉയർ തല അങ്ങ് മുകളിലൊരു ദൈവം ഉണ്ടെന്നും അതിന് താഴോട്ട് ഇങ്ങനെ അടുക്കി ഇങ്ങ് വന്ന് അച്ഛനും കഴിഞ്ഞ് താഴെ വരണം. തുല്യമായിട്ട് സമാന്തരമായി പരസ്പര ബഹുമാനമുള്ള സമൂഹത്തിലല്ലാതെ ജീവിക്കുന്നത് കൊണ്ടാണ് ഈ പുരുഷന്മാരിങ്ങനെ പെരുമാറുന്നത്. ഇന്നെന്തത്ര സംശയം? അപ്പോൾ അവർക്ക് കാണാൻ പറ്റും, ദേ ഈ പെണ്ണുങ്ങളെ ഇങ്ങനെ വിട്ടാൽ ഇത് നാളെ എനിക്ക് ഭാര്യയായി മാറുമെന്ന് അറിയുന്നവർ തന്നെയാണ്. എന്തുകൊണ്ടാ? ഞങ്ങൾ അധ്വാനിച്ചു കൊണ്ടുവരുന്നു എന്നാണ്. എന്താ അധ്വാനം? ശരീരം കൊണ്ട് ചെയ്യുന്ന എല്ലാ പണിയും JCB ബുൾഡോസറൊക്കെയാണ് എല്ലാം ചെയ്യുന്നത്. വണ്ടി ഓടിക്കുന്ന സമയത്ത് ബലമൊന്നും ആവശ്യമില്ലല്ലോ. ട്രെയിൻ ഓടിക്കുമ്പോൾ ബലം ആവശ്യമില്ലല്ലോ. പ്ലെയിൻ ഓടിക്കുമ്പോൾ ബലം ആവശ്യമില്ലല്ലോ. പുരുഷന്മാരെന്ന് പറയുന്നവനെ ആവശ്യമേ ഇല്ലാതായി പോയ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോഴും നാട്യം എന്താണ്? നമ്മളാണ് അധ്വാനിച്ചുകൊണ്ടുവരുന്നത്. എന്ത് അധ്വാനിച്ചുകൊണ്ടുവരുന്നത്? ഓഫീസിൽ പോയി ജോലി ചെയ്യുന്നത്. ഓഫീസിൽ പോയിട്ട് ഇതേ പണി പുരുഷ സ്ത്രീകൾക്ക് മുഴുവൻ ചെയ്യാം. ഡോക്ടറാകാം, എഞ്ചിനീയറാകാം, അധ്യാപിക ആകാം, നേഴ്സാകാം, ഇതേതാ പണി, എല്ലാ പണിയും ചെയ്യാൻ പറ്റും. അപ്പോഴും വീട്ടിൽ വരുമ്പം ഈ പ്രജകളായിരിക്കുന്ന പുരുഷന്മാരാണ് ഇരിക്കുന്നത്. അവരുടെ അടുത്ത് തുല്യതയോടെ പെരുമാറുന്ന സ്ത്രീകളെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് വെറുപ്പുണ്ടാകും, അവരെ അടിച്ചമർത്തണമെന്ന് ആഗ്രഹിക്കും. അതുകൊണ്ടാണ് അതങ്ങനെ പെരുമാറുന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു സ്വതന്ത്ര ചിന്തകരുടെ ഒരു ഗ്രൂപ്പുകളിൽ ഒരുപാട് കാലങ്ങളായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ഫെമിനിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്ജക്റ്റ്. ഇപ്പോൾ ഫെമിനിസം എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റ് അതിൽ രണ്ട് വശങ്ങളുണ്ട്. ഒരു ഫെമിനിസ്റ്റുകളൊക്കെ പുരുഷ വിരോധികളാണെന്ന് പറയപ്പെടുന്ന ഒരു വിഭാഗവും സ്ത്രീകൾക്ക് തുല്യത വേണമെന്ന് അവകാശപ്പെടുന്ന ഒരു സ്ത്രീ സമൂഹത്തിൻ്റെ രണ്ട് വാദങ്ങളാണ് പലപ്പോഴും ഈ സ്വതന്ത്ര ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്നത്. മൈത്രാൻ്റെ ഒരു കോൺസെപ്റ്റിൽ രണ്ട് വാദം എന്ന് പറഞ്ഞാൽ പറയണം, രണ്ട് വാദം, അതായത് രണ്ടാമത്തെ വാദം എന്ന് പറയുന്നത് സ്ത്രീകൾ, അതായത് സ്ത്രീകൾക്ക് തുല്യത വേണമെന്ന് പറയുന്ന രീതിയിലുള്ള സ്ത്രീകളുടെ ഒരു ഇത്.
മറ്റേ വിഭാഗം എന്ന് പറയുന്നത് ഫെമിനിസ്റ്റുകൾ പുരുഷ വിരോധികളാണ്, തുല്യത നമ്മൾ കൊടുക്കുന്നുണ്ട് എങ്കിലും അവർ പുരുഷ വിരോധമാണ് പ്രകടിപ്പിക്കുന്നതെന്ന് പറയുന്ന ഒരു വാദം. അപ്പോൾ മൈത്രാൻ്റെ ഒരു കോൺസെപ്റ്റിൽ ഫെമിനിസം മൈത്രാൻ എങ്ങനെയാണ് നിർവചിക്കുക? കേരളത്തിലെ ഫെമിനിസം ചർച്ചകളൊക്കെ ഈ സ്വാതന്ത്ര്യ ചിന്തക്കാരും ഉണ്ടെന്നൊന്നുമല്ല. യാതൊരു സ്വാതന്ത്ര്യവും എനിക്കൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളൊക്കെ കൂടെ ആണ് ആദ്യത്തെ കേരളത്തിനകത്തെ, കേരളത്തിൽ ഫെമിനിസ്റ്റ് ഗ്രൂപ്പ് ആദ്യത്തെ ഗ്രൂപ്പിനകത്തെ ഉണ്ടായ ഒരാളും ആണ് ഞാൻ. അത് വേറെ കാര്യം. ഞാൻ സ്വാതന്ത്ര്യ ചിന്തകനാണെന്ന് മറ്റുള്ളവരാണ് എന്നെ ആരോപിച്ച് പറയുന്നത്, ഞാനിതൊന്നുമല്ല. ഞാൻ അപ്പോൾ ഈ ഫെമിനിസം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സംഘടനാപരമായിട്ട് തന്നെ കേരളത്തിലുണ്ടായത് 1986 എന്തായാലും ഇപ്പോഴത്തെ നിങ്ങൾ ഇയാൾ പറയുന്ന സ്വാതന്ത്ര്യ ചിന്തക്കാരൊന്നും ആ സമയത്ത് സംസാരിക്കുന്നില്ലായിരുന്നല്ലോ. അപ്പോൾ ഫെമിനിസം അവരെക്കാൾ മുമ്പുണ്ടായതാണ്, അല്ല അവർ കൊണ്ടുവന്നതുമല്ല. ഈ പറയുന്ന യുക്തിവാദി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒന്നും ഉണ്ടായതല്ല. സ്ത്രീ വിമോചന പ്രസ്ഥാനമായിട്ട് ലോകത്തുണ്ടായിട്ട് തന്നെ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ ഉണ്ടായി വന്നതാണ്. ആദ്യം മറ്റുള്ളവർക്കെല്ലാം വോട്ട് കിട്ടിയപ്പോൾ സ്ത്രീകൾക്ക് വോട്ട് കിട്ടിയിട്ടില്ല. ആ വോട്ടിന് വേണ്ടി സമരം ചെയ്തിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ആ അതൊക്കെ ഇംഗ്ലണ്ടിലൊക്കെ പുരുഷന്മാർ വോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 100 കഴിഞ്ഞിട്ടാണ് സ്ത്രീകൾക്ക് വോട്ട് കിട്ടിയത്. ഇന്ത്യയിൽ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് കാരണം കൊണ്ട് സ്വാഭാവികമായിട്ട് ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് ആണിനും പെണ്ണിനും വോട്ട് കിട്ടി. അതുകൊണ്ടാണ് അതങ്ങനെ പോയത്. പക്ഷേ രാജാക്കന്മാരെ ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ ഉണ്ടാകത്തില്ല. അപ്പം ഈ സമരങ്ങളൊക്കെ ഉണ്ടായിരുന്നു തുല്യത ഉണ്ടായിരിക്കുന്നതുമായിട്ടാണ്. ഫെമിനിസം എന്ന് പറഞ്ഞാൽ തുല്യതയെന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അവസാനത്തെ ആളാണ്, എല്ലാ അടിമകളിനകത്തെയും രണ്ടാമതിരിക്കുന്നത് സ്ത്രീ ആയിരിക്കും. അതുകൊണ്ട് അവസാനത്തെ സ്ത്രീ തുല്യമായാൽ എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ടാകും എന്ന് പറയുന്നതാണ് ഫെമിനിസം. അപ്പം ഫെമിനിസം എന്ന് പറയുന്നത് തുല്യത മാത്രമാണ്, അല്ലാതെ സ്ത്രീ പുരുഷ വിരോധം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നതൊക്കെ ദളിതുകളായ ആൾക്കാർ സമരം ചെയ്താൽ നാട് ചീത്തയായി പോകുമെന്ന് പറയുന്ന യുക്തികളെ പുരുഷന്മാർ ഭരിക്കാനിരിക്കുന്ന കാരണം കൊണ്ട് പറയുന്ന വരികൾ മാത്രം. ആനുകൂല്യങ്ങൾ പറ്റി ഇരിക്കുന്ന വിഭാഗത്തിന് നഷ്ടങ്ങളുണ്ടാകുമെന്ന് ബോധ്യമാകുമ്പോൾ മറ്റുള്ളവരെ ആക്ഷേപിച്ച് കീഴടക്കുന്ന യുക്തിയാണ്. അങ്ങനെയാണ് ഈ ഫെമിനിസ്റ്റ്, ഞാൻ ഫെമിനിസ്റ്റ് അല്ല എന്ന് പറയാൻ ബാധ്യത വരുന്നത് അതുകൊണ്ടാണ്. എനിക്ക് രാഷ്ട്രീയമില്ല എന്നൊരാൾ പറയുമ്പം ജനാധിപത്യത്തിനകത്ത് എല്ലാ പൗരരും രാഷ്ട്രീയക്കാരായിരിക്കണം എന്നറിയുന്നിടത്ത് പോലെ തുല്യത വേണം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് തുല്യത വേണം എന്നുള്ള അല്ല അർത്ഥം, തുല്യമായ പൗരന്മാരാകുക എന്നാണ് അർത്ഥം. അത് സ്ത്രീകൾ മുൻകൈ എടുത്താൽ എന്താണോ എൻ്റെ ഗുണം, ഏറ്റവും കൂടുതൽ വീടിപ്പിക്കപ്പെടുന്ന അവസാനത്തെ ഏറ്റവും താഴെ തട്ടിൽ ഉള്ളവരുടെ ഇടയിലും രണ്ടാമതായിട്ട് നിൽക്കുന്ന സ്ത്രീയായ ഉണ്ടാകും. അതുകൊണ്ട് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടായോ, നാട്ടിൽ സ്വാതന്ത്ര്യം ഉണ്ടായെന്നാണ് അർത്ഥം, തുല്യത ഉണ്ടായെന്നാണ് അർത്ഥം. അല്ല ഫെമിനിസം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് തുല്യത ഉണ്ടാക്കുന്നതല്ല, ഞങ്ങൾ കൊടുക്കുന്നൊന്നുമല്ല, ചിലർ കൊടുക്കുന്നൊന്നുമല്ല, അല്ല അങ്ങനെ ഒരു സാധനമല്ല. അപ്പോൾ അതങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ആ പറയുന്ന ഒരു സാധനവും എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടോ എന്നുള്ളതേ അല്ല. അവസാനത്തെ ആൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ആരാണോ അവർക്ക് ആ വിഷമം മാറ്റുന്ന നിലവാരത്തിൽ സാമൂഹിക നവീകരണം നടന്നിട്ടുണ്ടോ, ആ നടന്നിട്ടുണ്ടെങ്കിൽ അവസാനത്തെ ആളായിരിക്കുന്നത് സ്ത്രീകളായിരിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും തുല്യത സംഭവിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഫെമിനിസ്റ്റ് അല്ലാത്ത ഒരു സ്വാതന്ത്ര്യവാദിയും ലോകത്തുണ്ടാകാൻ പറ്റത്തില്ല. അതുകൊണ്ട് സ്വതന്ത്ര ചിന്തകാരൻ ഞാൻ ഫെമിനിസ്റ്റ് അല്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ അവൻ സ്വതന്ത്ര ചിന്തകനല്ല. അത്രയങ്ങ് മനസ്സിലാക്കിയാൽ മതി. തുല്യതയാണ് സംസാരിക്കുന്നതെങ്കിൽ വേറൊരു ചർച്ചയില്ല. അപ്പോൾ സ്വന്തം ഇണയായിരിക്കുന്ന സ്ത്രീ, അത് ഏത് തട്ടിപ്പെടുന്നവനായാലും ശരി, ആ അവൻ രണ്ടാമതാണ് അവരെ കാണുന്നത്, കണിശമായിട്ടും അവിടെ തുല്യത സംഭവിച്ചിട്ടില്ല. ഇത്രയും അങ്ങ് അറിഞ്ഞാൽ മതി. അപ്പോൾ ഫെമിനിസം എന്ന് പറയുന്നത് തുല്യതയാണ്, തുല്യതയ്ക്ക് വേണ്ടി അവസാനത്തെ ആളിൻ്റെ സമരമാണ്, അല്ലാതെ വേറൊരു തരത്തിലും അതിനെ മനസ്സിലാക്കേണ്ടതില്ല. അത് സ്ത്രീകൾക്ക് വേണ്ടി ആരെങ്കിലും ചെയ്യുന്നതോ, പിന്നെ സ്ത്രീകൾ സമരം ചെയ്യുന്ന സ്ത്രീകൾ
മോശമാണെന്ന് വരുത്തുക എന്ന് പറയുന്നത് ലോകത്തെ ഏത് സമരം ചെയ്യുന്നവരെയും മോശപ്പെടുത്തി പറയും. അതിന് സ്ത്രീകൾ പ്രത്യേകിച്ച് മാറുന്നു എന്നല്ല. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ രാഷ്ട്രീയക്കാരല്ല എന്ന് പറഞ്ഞിട്ട് ചില നിരീക്ഷകന്മാരൊക്കെ വരുത്തില്ലേ, അതുപോലത്തെ നിരീക്ഷകന്മാരുടെയും രണ്ടിടത്തും ഉത്തരവാദിത്വം എടുക്കാതെ യഥാർത്ഥത്തിൽ നമ്മൾ പക്ഷം പിടിക്കാൻ ബാധ്യത വരും. അങ്ങനെയേ ഉള്ളു നീതി പറയാനൊക്കത്തുള്ളൂ. ഒരിടത്ത് അനീതി നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നീതി കിട്ടാത്തവർക്ക് വേണ്ടി സമരം ചെയ്യാൻ ബാധ്യത വരും, പക്ഷം വേണ്ടി വരും. പക്ഷമില്ലാത്ത സമൂഹം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന് വേണ്ടി വരത്തില്ല. അപ്പോൾ പിന്നെ നീതിയുള്ള സമൂഹമായി കഴിഞ്ഞ് പിന്നെ അവിടെ സമരം ചെയ്യണം പക്ഷം വേണമെന്ന് ചർച്ച വേണ്ട. നീതി ഇല്ലയോ പക്ഷം പിടിക്കേണ്ടി വരും, നീതി കിട്ടാത്തവരുടെ കൂടെ നിൽക്കേണ്ടി വരും. എല്ലാവർക്കും നീതി കിട്ടുന്നിടത്ത് ആരെങ്കിലും പക്ഷമുണ്ടോ പക്ഷം ഇല്ലയോ എന്ന് ചർച്ചയുണ്ടോ? ചർച്ചയും ചെയ്യത്തില്ല, ആളുകൾ സംസാരിക്കത്തില്ല. അപ്പോൾ ഇത് പറയേണ്ടി വരുന്നുണ്ടോ നീതിയില്ലാത്ത സമൂഹമാണ് എന്നറിയേണ്ടത്. അപ്പോൾ നീതി എത്രത്തോളം സാധ്യമാണ് എന്നൊക്കെയുള്ള ചർച്ചയ്ക്കകത്ത് വേറെ വേറെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പിന്നെ നമ്മൾ സംസാരിക്കേണ്ടത്. ഇപ്പോൾ ഇത്രയും ഇങ്ങനെയാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. എല്ലാവർക്കും നമ്മൾ ഭക്ഷണം കൊടുക്കും എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഉണ്ടെങ്കിലേ എല്ലാവർക്കും കൊടുക്കാനൊക്കത്തുള്ളൂ. അപ്പം ഏത് തരത്തിലുള്ള നീതിക്കും അതിര് വരും എന്നറിയേണ്ടത്. ഒരു ബസ്സുണ്ട്, ബസ്സിനകത്ത് 52 സീറ്റാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്നത്. 55 പേരുണ്ടെന്നുണ്ടെങ്കിൽ 3 പേർക്ക് സീറ്റ് കൊടുക്കാൻ പറ്റത്തില്ല, അടുത്ത ബസ്സിനകത്ത് അവരെ കൊണ്ടുപോകാനേ പറ്റുള്ളൂ. അപ്പോൾ സമയത്തിനെത്തത്തില്ല. അപ്പോൾ നീതിയോടെ പെരുമാറണം എന്ന് നമ്മൾ പറയുമ്പോഴും നമ്മളറിയണം റിസോഴ്സസിൻ്റെ പരിമിതികളുള്ള സ്ഥലങ്ങളിലകത്തെല്ലാം വേണ്ടും വണ്ണമുള്ള നീതികൾ നടക്കത്തില്ല. അവിടെ പലതരത്തിൽ അതിൻ്റെ സൊല്യൂഷൻസ് നമുക്ക് വേണ്ടി വരും. ഇതൊക്കെ നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ഫെമിനിസം എന്ന് നമ്മൾ പറഞ്ഞ് ആളുകൾ ഈ പറയുന്ന തരത്തിലുള്ള വിമർശനങ്ങൾ വയ്ക്കുന്നത് അസംബന്ധമാണ്. ലോകത്തിനെ പറ്റി അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്. അല്ലാതെ ഞാനൊരു ഫെമിനിസ്റ്റ് അല്ല എന്ന് പറഞ്ഞ ഒരു സ്വാതന്ത്ര്യ ചിന്തകനുണ്ടെങ്കിൽ അവൻ സ്വാതന്ത്ര്യ ചിന്തകനൊന്നുമല്ല. മൈത്രാൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ വിഷയങ്ങളുമായി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.